അമൃതാത്മാക്കളെ നമ്മൾ ഗൃഹസംബന്ധിയായ ആയുർവേദത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത് നമ്മുടെ അമ്മമാർ എത്ര ഉദാത്തമായാണ് നമ്മുടെ സംസ്കൃതിക്ക് ഉതകുമാർ ജനകീയമായ ആയുർവേദവും അതിൻ്റെ വികാസവും കൊണ്ടാടിയിരുന്നത് എന്നാലോചിക്കുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോകുന്നത് വളരെ താഴത്തെ തട്ടിൽ വൈദ്യശാസ്ത്രം അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടി സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും അതിൻ്റെ എല്ലാ അംശങ്ങളോടും കൂടി നമ്മുടെ രാജ്യത്ത് താഴെത്തട്ടിലുള്ള ജനഹൃദയങ്ങളിൽ വരെ അധസ്ഥിതരെന്ന് കൊണ്ടാടുന്ന ആളുകളുടെ ഉള്ളിൽ വരെ കൃത്യമായി എത്തുകയും അതിൻ്റെ പ്രയോഗം ഭംഗിയായി അവർ പഠിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് മറക്കാനാവാത്തൊരു സത്യമാണ് അതിൻ്റെ ഫലമായി അനേക തരത്തിലവർ ഇതിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോന്നു അതിൻ്റെ എണ്ണമറ്റ രേഖകൾ ഒട്ടേറെ താളിയോലകളിലായി നമ്മുടെ രാജ്യത്ത് അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്നു ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിന് പോലും സൗകര്യം ലഭിക്കാതിരിക്കുന്നു ഈ ആധുനിക കാലത്ത് എന്നുള്ളതാണ് വസ്തുത നമ്മൾ ജ്വരത്തെ പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത് ജ്വരം മാത്രമെടുത്താൽ തന്നെ എത്ര വികാസം അതിൽ നേടിയിരുന്നു ചിരോധിതമായി പനി മാറാതിരിക്കുന്നു എന്ന് കണ്ടാൽ നാൾ പനി വന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായി അനേകം അനേകം മരുന്നുകൾ മരുന്നുകളിന്ന് കഴിക്കുന്നുണ്ട് പലപ്പോഴും മരണത്തിലേക്കാണ് പോകുന്നത് പകരം നെല്ലിക്കയും മോരും കൂടി നെല്ലിക്ക അരച്ച് മോരിൽ കലക്കി ആ മോര് കൊണ്ട് തലയ്ക്ക് ധാര ചെയ്യാൻ ആയുർവേദം അനുശാസിക്കുന്നുണ്ട് ചിരോധിതമായ പനിക്ക് ദേവതാരം കൂവളത്തിൻ്റെ പേര് ഇവ ചേർത്ത് കഷായം വെച്ച് കുടിക്കുക ഒരു മുപ്പത് ഗ്രാം ദേവതാരവും മുപ്പത് ഗ്രാം കൂവളവേരും കൂടി പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് മുക്കാ ഗ്ലാസ് വീതം രണ്ട് നേരം കുടിക്കാം അര ഗ്ലാസ് വീതം മൂന്ന് നേരം കുടിക്കാം വളരെ ശക്തമായി പനിയിലുണ്ടാകുന്ന എല്ലാ വീക്കവും പനി വരുമ്പോൾ വീക്കം ഉണ്ടാവും ആ വീക്കം പെട്ടെന്ന് ശമിക്കും രണ്ടേ രണ്ട് മരുന്നേ ആവശ്യമുള്ളൂ ഒന്ന് കൂവളത്തിൻ്റെ പേര് വീട്ടുമുറ്റത്തൊക്കെ ഉണ്ട് ഒരു കൂവളം വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ എത്ര രോഗങ്ങളാണ് പോയത് പ്രയോജനപ്രദമായ കാര്യത്തിന് വച്ചുപിടിപ്പിക്കുകയും അത് തൻ്റെ തലമുറയിൽ പ്രയോജനമുണ്ടെന്ന് വരികയും ചെയ്യുമ്പോൾ അതിനോടുണ്ടാകുന്ന ഒരു സമീപനം നമ്മളും നമ്മുടെ രോഗവും നമ്മുടെ കുടുംബാന്തരീക്ഷവും എല്ലാം ഈ സസ്യങ്ങളോട് നിരന്തരമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് പ്രായോഗികമായി പഠിക്കുന്ന ഒരു തലമുറ അത്തരത്തിൽ അവയെ ഉപയോഗിക്കുന്നതും വ്യാവസായിക പ്രാധാന്യത്തിൽ അന്യനു വേണ്ടി ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് സസ്യങ്ങളെ അവയുടെ ഉപയോഗം കണ്ട് അവയെ വച്ചുപിടിപ്പിക്കേണ്ട സ്ഥാനങ്ങൾ അവയിൽ നിന്ന് ഉണ്ടാകുന്ന അനേകവിധങ്ങളായ ധനാത്മക തരംഗാവലികൾ ഇറണാത്മക തരംഗാവലികൾ ഇവയൊക്കെ മനസ്സിലാക്കി ഋതുവിനെയും ചുറ്റുപാടുകളെയുമെല്ലാം ചേർത്ത് വെച്ച് പഠിച്ച് കൃത്യമായി വീടിരിക്കുന്നതിന് ഏത് ഭാഗത്തിവയെ വയ്ക്കണം എങ്ങനെ അവയുടെ ഇലയും വേരും തണ്ടും കായും ലഭ്യമാക്കണം എങ്ങനെ അവയെ പ്രയോജനപ്പെടുത്തണം ഇതിനൊക്കെ വ്യക്തമായ രൂപരേഖ നമ്മുടെ അമ്മമാർക്കുണ്ടായിരുന്നു പനി വിടാതെ നിന്നാൽ അവർ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ പറിക്കാൻ രണ്ടോ മൂന്നോ നെല്ലിയെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാണ് ഭാരതീയ സംസ്കൃതിയിൽ അവർ ഫ്ളാറ്റുകളെയും കെട്ടിട സമുച്ചയങ്ങളെയും ആശ്രയിക്കാതിരുന്നത് ഏത് ഭാരതീയ സംസ്ഥാനം എടുത്താലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഊരുകൾക്ക് ചുറ്റും പോലും ആവശ്യത്തിനുള്ള ഔഷധസസ്യങ്ങളും ഔഷധ ഉപയോഗത്തിനുള്ള മരങ്ങളും അവർ വച്ച് പിടിപ്പിച്ചിരുന്നു ആധുനിക കെട്ടിട നിർമ്മാണവും ആധുനിക ജീവിതവും രൂപപ്പെട്ടപ്പോൾ ശകടാസുരൻ ജെ സി വി കയറി അവയെല്ലാം തൂർത്തെടുക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത് കുട്ടികൾ വളരുന്നത് നെല്ലിയും ചേരും ചേരിന് പരിഹാരമായ കടുക്കാമരവും ഒക്കെ കണ്ടായിരുന്നു ഇന്നീ മരങ്ങളൊക്കെ കാണാൻ വനത്തിൽ ചെന്നാൽ പോലും വിഷമമാണ് ഇത്തരമൊരു നിലയിലേക്ക് നമ്മെ എത്തിച്ചത് ജനാധിപത്യവും ആധുനിക ഭരണസമ്പ്രദായങ്ങളും പ്ലാനിങ്ങും എല്ലാമാണ് ഇത് മറക്കരുത് മറിച്ച് ഉദാത്തമായൊരു ജീവിത മാതൃക കുതകുമാറ് പ്രകൃതിയുമായി നന്നായി ഇണങ്ങി പ്രകൃതി ഉപാസനയുടെ ഭാഗമായി നാം ചെയ്തു പോന്ന ഒരു ജനകീയ വൈദ്യ നയം നമുക്കുണ്ടായിരുന്നു കുറുന്തോട്ടിയുടെ പേര് മുമ്പ് പറഞ്ഞതുപോലെ കഷായം മലേറിയയ്ക്ക് പോലും ഉത്തമമാണ് വിഷമജ്വരങ്ങൾക്ക് മലേറിയ ഒരു വിഷമജ്വരമാണ് ആഗന്തുകമാണ് വിഷമജ്വരമാണ് വളരെ ഉത്തമമാണ് മലേറിയ നിർമാർജനം ചെയ്തു എന്ന അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ പുനർ ആവിർഭാവം ഉണ്ടായിക്കഴിഞ്ഞതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലേറിയയെ നിർമ്മാർജ്ജനം ചെയ്തുവെന്നും മലേറിയ ഭൂമുഖത്തിന് ഉണ്ടാവില്ലെന്നും ഡബ്ല്യു എച്ച്ഒ പ്രഖ്യാപിച്ചുവെങ്കിലും സമീപകാലത്ത് കേരളത്തിൽ എറണാകുളം ജില്ലയിലും മറ്റും ഈ രോഗം ഗണ്യമായി പടർന്നു പിടിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ ആദ്യമൊക്കെ മലേറിയ ആണ് ഇത് എന്ന് അതിൻ്റെ അണുഖങ്ങളെ കണ്ടെത്തിയെന്ന് രേഖപ്പെടുത്തിയാൽ അത് രേഖപ്പെടുത്തുന്ന ലാബിൻ്റെ ലൈസൻസ് റദ്ദാക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു കാരണം ഡബ്ല്യു എച്ച് ഒ നിർമാർജനം ചെയ്തതാണ് ഈ രോഗം എന്നാൽ സമീപകാലത്ത് വിഷഗ്വരന്മാർ ഇതിനെ സൂക്ഷിക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് പുനരാവിർഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് വാഹമരത്തിൻ്റെ പൂവ് പൂവാഹയുടെ പൂവ് വരട്ടു മഞ്ഞൾ മരമഞ്ഞൾ തൊലി ഇവ പൊടിച്ച് നെയ്യിൽ കുഴച്ച് കഴിക്കാം ചുമന്നുള്ളി കുറച്ച് കുരുമുളക് കൂട്ടി രണ്ട് നേരം കഴിക്കാം കുരുമുളക് പൊടിച്ച് തുളസി നീര് ചേർത്ത് കഴിക്കാം ഇത് കഴിക്കുമ്പോൾ ലഘുഭക്ഷണം മാത്രം കഴിക്കണം വയറ് നിറച്ച് കഴിക്കരുത് ഇവയെല്ലാം ഈ വിഷമജ്വരങ്ങൾക്ക് നല്ലതാണ് വാഗമരത്തിൻ്റെ പൂവും വരട്ടുമഞ്ഞളും മരമഞ്ഞത്തൊലിയും പൊടിച്ചു വച്ച് നെയ്യിൽ കുഴച്ച് കഴിക്കുക ചുമന്നുള്ളി പട്ടണക്കാടൻ ചെറിയ ഉള്ളി കുറച്ച് കുരുമുളക് കൂട്ടി രണ്ട് നേരം കഴിക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ച് ഒരു സ്പൂൺ അത് ഒരു സ്പൂൺ തുളസി നേരിൽ ചേർത്ത് കഴിക്കാം ഇതിൽ ഇവയൊക്കെ കഴിക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കരുത് എന്ന് തന്നെയല്ല ഗുരുത്വം കൂടിയ ആഘ ആഹാരവും കഴിക്കരുത് ലഘുവായ ആഹാരം മലർക്കഞ്ഞി മുതലായവ മാത്രം കഴിക്കുക രാവിലെ വെറും വയറ്റിൽ കുരുമുളക് കൂട്ടി കഴിക്കുന്നവന് പനി വരികയേയില്ല തുളസിയുടെ ഇലയും കുരുമുളകും കൂടി അരച്ച് വെറും വയറ്റിൽ കഴിച്ചാൽ പനി മാറി നിൽക്കും വളരെ ഉത്തമമായ ഒരു ഔഷധമാണ് പനി മാറുമെന്ന് മാത്രമല്ല ബലം ഇമ്മ്യൂണിറ്റി ബലമാണ് ആരോഗ്യം ബലം കുറയുന്നത് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് ശരീരബലത്തിനും മനോബലത്തിനും വാക്ശുദ്ധിക്കുമെല്ലാം ഉത്തമമാണ് രാവിലെ കുട്ടികൾക്കാണെങ്കിലും ഒന്നോ രണ്ടോ കുരുമുളകും പ്രായത്തിനനുസരിച്ച് അഞ്ചെണ്ണം വരെ ആകാം തുളസി ഇല ചേർത്ത് അതിൻ്റെ ഇലയുടെ എണ്ണവും കൂട്ടാം അഞ്ചിലയും മൂന്ന് കുരുമുളകുമാണ് ഉത്തമം പ്രായം കുറയുന്ന കുട്ടികൾക്ക് ഇത്രയും ഇത്രയുമാകരുത് ആവൽ മരത്തിൻ്റെ വിത്ത് അത് വറുത്തു തൊലി കളയണം ആവലിൻ്റെ വിത്ത് വറുത്തു തൊലി കളഞ്ഞ് തിപ്പലിയും ചേർത്ത് ആവിൽ മരത്തിൻ്റെ വിത്ത് എത്രയാണോ അത്രയും തിപ്പലി സമം തിപ്പലിയും ചേർത്ത് അതിന് പകുതി ജീരകവും കരിവേലത്തിൻ്റെ ഇലയും മുമ്പ് ഇതൊക്കെ കരിവേലം മുതലായവയൊക്കെ വീട്ടുമുറ്റത്തുള്ളപ്പോൾ പറിക്കാൻ എളുപ്പമാണ് നഗരജീവിതം ഗ്രാമത്തെക്കൂടെ മാറ്റിമറിച്ച് കഴിഞ്ഞപ്പോൾ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് കരിവേലവും മറ്റും കാണാനില്ല വനത്തിലുണ്ടായിരുന്നവയും ഏതാണ്ട് വെട്ടിത്തീർന്നു കർണാടക ഫോറസ്റ്റിൽ കേരളത്തിലുള്ളതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ കരിവേലമുണ്ടായിരുന്നു അതും ഏതാണ്ട് സോമില്ലുകളിലേക്ക് പൂർണ്ണമായി എത്തിക്കഴിഞ്ഞു ഇപ്പോൾ മലേഷ്യയിൽ നിന്നും മറ്റും വരുന്ന വലിയ കരിവേലം അതിൻ്റെ തോല് സോമിലിൽ നിന്ന് ചെത്തിയെടുത്ത് അങ്ങാടി മരുന്ന് കടകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന നിലയായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സസ്യസമ്പത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വൈദ്യവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നിർണായക പങ്ക് ഗുരുവിനോടൊപ്പം ആറു മാസവും സസ്യങ്ങളോടൊപ്പം പ്രകൃതിയിൽ ആറു മാസവും എന്ന കണക്കിന് ജീവിച്ചു പോന്നിട്ടുള്ള അനേകം സാധകന്മാർ ഈ രംഗത്തുണ്ടായിരുന്നു നിരന്തരമായി പ്രയോഗിക്കുകയും അവിടെയാണ് ആധുനിക രീതിയിൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങി ലൈസൻസ് കൈവശമുള്ളവനേക്കാൾ അങ്ങാടി മരുന്ന് എടുത്തു കൊടുക്കുന്നവന് തിരിച്ചറിവ് കൂടുതൽ വരുന്നത് ജനജീവിതത്തിലെ സാധാരണ തലങ്ങളിൽ ജീവിക്കുന്നവന് ഇതിൻ്റെ അറിവ് കൂടുന്നതും അവിടെയാണ് ആവലിൻ്റെ വിത്ത് വറുത്ത് ആവിൽ വിത്ത് അതിൻ്റെ തൊലി കളഞ്ഞതും സമം തിപ്പലിയും പകുതി ജീരകവും കരുവേലത്തിൻ്റെ ഇലയും ചേർത്ത് കഴിച്ചാൽ നന്നാണ് ഇത് ഗുളിക ഉരുട്ടി ഉണങ്ങി വെച്ച് കഴിക്കാം മൂന്ന് ദിവസം കഴിച്ചാൽ തന്നെ പനി മാറും സന്തതജ്വരം അത് വിഷമജ്വരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പനി തുടങ്ങി ഏഴോ പത്തോ പന്ത്രണ്ടോ ദിവസം വിടാതെ നിന്ന് പിന്നെ പനി വിട്ട് പിന്നെയും തുടങ്ങി സ്പഷ്ടമായ ലക്ഷണങ്ങളോടുകൂടി ഒന്നുകൊണ്ടും ശമിക്കാതെ കാലത്തോളം നിലനിൽക്കുന്നത് സന്തതജ്വരമാണ് മാധവനിദാനകാരൻ പറയുന്നത് ഇത് വിഷമജ്വരത്തിൽ പെടില്ലെന്നാണ് വിഷമജ്വരത്തിൽപ്പെടാത്ത പനി തുടങ്ങിയിട്ട് പത്തോ പന്ത്രണ്ടോ ദിവസം വിടാതെ നിന്ന് പിന്നെ ഇടവിട്ട് പിന്നെയും പനി വിട്ടിട്ട് തുടർന്ന് സ്പഷ്ടമായ ലക്ഷണങ്ങളോടുകൂടി ഒരൌഷധം കൊണ്ടും ശമിക്കാതെ അനേക കാലത്തേക്ക് നിലനിൽക്കുന്ന പനിയാണ് സന്തത സന്തതജ്വരം മാധവനിദാനക്കാരൻ ഇത് വിഷമജ്വരത്തിൽ പെടില്ല എന്ന് പറയുന്നുണ്ട് വിഷമജ്വരവും വിഷജ്വരവും അതുകൊണ്ട് രണ്ടാണ് വിഷജ്വരത്തിന് പൂച്ചക്കാട്ടം പൂച്ചയുടെ കാഷ്ടം അതിൻ്റെ വിസർജ്യ വസ്തുവാണ് പൂവാൻ കുറുന്തില ഇവ നല്ല പശുവിൻ നെയ്യ് ചേർത്ത് പുകച്ചാൽ അത് കുരുമുളക് ചേർത്ത് പുകച്ചാൽ വിഷജ്വരം മാറും പഴയ ആളുകൾ വിഷജ്വരം അനേക തവണ വരുന്നതായി മനസ്സിലാക്കിയിട്ടാണ് കുരുമുളക് പുകച്ചിരുന്നത് വീടുകളിൽ വിഷജ്വരത്തിൻ്റെ ആവിർഭാവമുണ്ടാകുമ്പോൾ മുളക് പുകയ്ക്കുന്ന ഏർപ്പാടുണ്ട് കുരുമുളകിന് പകരം ചുവന്ന മുളക് വത്തൽ മുളക് പുകയ്ക്കാറുണ്ട് വിശപ്പ് ഭ്രമം ദാഹം വലിയ തണുപ്പ് മലമൂത്രങ്ങൾ അറിയാതെ പോവുക ശരീരത്തിന് എരിച്ചിലുണ്ടാവുക മൂർച്ഛ മോഹാലസ്യമുണ്ടാവുക ഉണ്ടാവുക വിലാപ്പുറവും മാറും വേദനിക്കുക ആയാസം മോഹാലസ്യമെന്നീ ലക്ഷണങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം രസധാതുവിനെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത് അപ്പോൾ വിശപ്പ് ഭ്രമം വലിയ തണുപ്പ് ശരീരത്തിന് മലമൂത്രങ്ങൾ അറിയാതെ പോവുക ശരീരത്തിന് വല്ലാത്ത എരിച്ചിലുണ്ടാവുക മൂർച്ഛയും ഛർദിയും വിലാപ്പുരങ്ങളിൽ വേദനയും മാറിൽ വേദനയും ആയാസവും മോഹാലസ്യവും ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ രസധാതുവിനെ ആശ്രയിച്ച് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ഇത് നല്ലതുപോലെ അറിഞ്ഞു വേണം സന്തതജ്വരത്തെ വിഷജ്വരത്തെ നേരിടാൻ സതതജ്വരം ഒരു ദിവസത്തിൽ തന്നെ രണ്ട് തവണ പനിക്കുക പിന്നെ പനി മാറുക എത്ര അനായാസമായാണ് പ്രാചീനർ ഇതിനെയൊക്കെ വർണ്ണിക്കുകയും ഇതിനെയൊക്കെ രൂപപ്പെടുത്തുകയും ഇവയെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതമുണ്ടാകുക രോഗത്തെ വളരെ വ്യക്തമായി പഠിക്കുവാനും അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ നിദാനം അതിൻ്റെ പൂർവരൂപം ഇവയൊക്കെ സാധാരണ ജനങ്ങളുടെ വരെ ഇടയിലേക്ക് വളരെ ശക്തമായി എത്തിയിരുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം വളരെയധികം കാലം കൊണ്ട് വളരെയധികം തലമുറകളിലൂടെ അനുഭവപ്രധാനമായി പഠിക്കേണ്ടതാണ് വൈദ്യശാസ്ത്രമെന്നും അതൊരു വ്യവസായമായി വികസിക്കരുതെന്നും വിശ്വസിച്ച ഒരു ജനത ഈ രാജ്യത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഓരോ ജ്വരത്തെയും വ്യവച്ഛേദിച്ചതും പഠിപ്പിച്ചതും അവരുടെ ഭാഷയിൽ നാടൻ പാട്ടുകളുടെ ശീലം ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന തലത്തിൽ ഒക്കെ ഇതിനെ രൂപപ്പെടുത്തിയത് ഒരു ദിവസത്തിൽ രണ്ട് തവണ പനിച്ച് പിന്നെ മാറുക ഇത് സതതജ്വരമാണ് പകലിനും രാത്രിക്കുമിടയിൽ രണ്ടു പ്രാവശ്യമുണ്ടാവും പകലും രാത്രിയും ഓരോ തവണയുണ്ടാവും പകൽ മാത്രം രണ്ട് തവണ രാത്രി മാത്രം രണ്ട് തവണ ഇങ്ങനെയൊക്കെ വരും ഇത് രസധാതുവിനെ ആശ്രയിച്ചുള്ള ജ്വരമാണ് അപ്പോൾ ജ്വരം ഒരു ദിവസത്തിൽ രണ്ട് തവണ അതുപോലെ തന്നെ പകലിനും രാത്രിക്കുമിടയിൽ രണ്ട് പ്രാവശ്യം പകലും രാത്രിയും ഓരോ തവണ പകൽ മാത്രം രണ്ട് തവണ ഇങ്ങനെ ഉണ്ടാകുന്ന ജ്വരമാണ് സതതജ്വരം വളരെ ശ്രദ്ധിച്ചു ചികിത്സിച്ചാൽ ഇത് മാറും ഇവയൊക്കെ തങ്ങളുടെ നിരീക്ഷണ പാഠവം കൊണ്ട് പഠിക്കുകയും അവയെ അടുത്ത തലമുറയ്ക്കായി നൽകുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരികളായ അമ്മമാരുടെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം